സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. പാലാ സെന്റ് തോമസ് കോളേജിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ വർണ്ണാഭമായി. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് ജോൺ മംഗലത്ത് അധ്യക്ഷനായിരുന്നു. ഫാദർ ജോസഫ് പുത്തൻപുര ക്രിസ്മസ് സന്ദേശം നൽകി. പ്രൊഫസർ ടോമി തോമസ്, ഡോക്ടർ സണ്ണി കുര്യാക്കോസ്, അലർട്ട് പി കളപുര തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി പങ്കിലെടുത്ത് പ്രതികരണം. പാലാ സെന്റ് തോമസ് കോളേജ് ചരിത്രം തിരുത്തിപ്പിടിച്ചിട്ടുള്ള ഒരു കോളേജാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലായിരിക്കാം, കാരണം 1977-78 കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റിനേക്കാൾ വോളിബോൾ പോപ്പുലറായിരുന്നപ്പോൾ 3 ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻറ്റുകൾ വിൻ ചെയ്ത ഒരു കോളേജ് ടീം ഇവിടെ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോളേജ് ടീം ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് വിൻ ചെയ്തത്. അന്ന് ലോക പ്രശസ്തനായ കളിക്കാരൻ ജിമ്മി ജോർജ് ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു. സകല മതങ്ങളിലുമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന, മനുഷ്യനെ തേടുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രം. ക്രിസ്മസ് 2019 നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനൊരുങ്ങുന്നു നമ്മളും നമ്മളെ തേടുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്നു. നമുക്കറിയാം ദൈവത്തെ കാണുവാൻ മനുഷ്യന് 3 വഴികളുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്മസ്. നമ്മൾ ഭാരതീയരാണ്. ആർഷ ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം പറയും മനുഷ്യന് ഈശ്വരനെ കാണുവാൻ 3 മാർഗങ്ങൾ. അതാണ് ഭാരതദർശനം, 3 മാർഗങ്ങൾ. 1 കർമ്മമാർഗം, 2 ജ്ഞാനമാർഗം, 3 ഭക്തിമാർഗം.